നമസ്കാരം റിപ്പോർട്ടർ ചാനലിനെതിരെ നിയമ നടപടിക്ക് കെ പി സി സി കോൺഗ്രസിനെതിരായ വ്യാജ വാർത്തകൾ നിരന്തരം പ്രസിദ്ധീകരിക്കുന്നു എന്നാരോപിച്ച് അപകീർത്തികരമായ വാർത്തകൾക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരവും ചാനലിന്റെ സംപ്രേഷണം അവസാനിപ്പിക്കാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു വൈറ്റലയിൽ നടന്ന ഇന്ധനവില വർധനവിനെതിരായ സമരത്തിൽ പ്രതിയായ കൊച്ചി മുൻമയർ ടോണി ചമ്മിണി ഒളിവിലാണെന്ന് ഇന്നലെ ഉച്ചയോടെ റിപ്പോർട്ടർ ചാനലിന്റെ ഓൺലൈനിൽ വാർത്ത വന്നിരുന്നു എന്നാൽ കൊച്ചി നഗരത്തിൽ നിൽക്കുന്ന ടോണി ചമ്മിണിക്കൊപ്പമുള്ള സെൽഫിയുമായി വ്യാജ വാർത്തയെ പൊളിച്ചെടുക്കി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി വാർത്തയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിലും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു താൻ ടോണി ചമ്മടിയെ വിളിച്ചിരുന്നു എന്നും അദ്ദേഹം എറണാകുളം ഡി സി സി ഓഫീസിലുണ്ട് ഇപ്പോൾ പോയാൽ പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു കോൺഗ്രസിനെതിരെ റിപ്പോർട്ടർ ചാനൽ നിരന്തരം വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന പരാതി ഉയരുന്നതിനിടയിലാണ് നിയമ നടപടിയുമായി കെ സുധാകരൻ രംഗത്തെത്തിയത് മോൺസൺ വിഷയത്തിൽ സുധാകരന്റെ പേരിലും നിരന്തരമായി റിപ്പോർട്ടർ ചാനലിൽ വാർത്തകൾ വന്നിരുന്നു സുധാകരൻ കൂട്ടുപ്രതിയാകുമെന്നും സുധാകരന്റെ നഗ്ന ദൃശ്യങ്ങൾ മോൺസന്റെ പക്കൽ തരത്തിൽ റിപ്പോർട്ടർ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു മോൺസൺ എറണാകുളത്തെ വീട്ടിൽ ഒളി ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ സുധാകരനോട് ചോദിച്ചിരുന്നു എന്നാൽ നിങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കുക എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം അതിനെ തന്റെ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളിച്ച് സുധാകരൻ എന്നായിരുന്നു റിപ്പോർട്ടർ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തത് സുധാകരനുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പരിഹാസരൂപേ റിപ്പോർട്ടർ ചെയ്യുന്ന ശൈലിയും റിപ്പോർട്ടർ ഓൺലൈനിലുണ്ടായിരുന്നു അപ്പോഴെല്ലാം മാധ്യമങ്ങളോടുള്ള ബഹുമാനം മുൻനിർത്തിയും നികേഷിന്റെ രാജൻ എം വി രാഘവനോടുള്ള സ്നേഹം കൊണ്ടുമാണ് നിയമ നടപടികൾക്ക് മുതിരാതിരുന്നതെന്ന് സുധാകരൻ പറയുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ പറ്റി എന്ത് വ്യാജവാർത്തയും ചമയ്ക്കാം എന്ന നിലയിലേക്ക് റിപ്പോർട്ടർ ചാനൽ അധപതിച്ചിരിക്കുന്നു മാധ്യമ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിയാണ് കഴിഞ്ഞ ദിവസം ടോണി ചമണിക്കെതിരെ പച്ചക്കള്ളം പ്രസിദ്ധീകരിച്ചത് പലതവണ പാർട്ടി പ്രവർത്തകരും സ്നേഹിതന്മാരും നിർബന്ധിച്ചിട്ടും റിപ്പോർട്ടർ ചാനലിനെതിരെ ഇതുവരെയും നിയമ നടപടികൾക്ക് മുതിരാതിരുന്നത് എം വി രാഘവനെ ഓർത്തിട്ടാണെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു കാലുകുത്തിക്കില്ലെന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ വീമ്പടിച്ച് പ്രസംഗിച്ച കണ്ണൂരിന്റെ മണ്ണിൽ പതിറ്റാണ്ടുകളോളം ഒരു പോറൽ പോലും ഏൽക്കാതെ എം വി കാത്തത് കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയാണ് യാതൊരു അടിസ്ഥാനവും തന്നെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും വ്യക്തിഹത്യ ചെയ്യുന്നത് പല കുറി കണ്ടിട്ടും കാണാത്തതുപോലെ മുന്നോട്ട് പോയത് തങ്ങൾക്ക് പ്രിയപ്പെട്ട എം വി ആറിന്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് സഭ്യതയുടെ എല്ലാ സീമകളും ലംഘിച്ച് നടത്തുന്ന മാധ്യമ പ്രവർത്തനം എന്നെ മാത്രമല്ല നമ്മുടെ നാടിനെ മുഴുവനും ബാധിക്കും ആ തിരിച്ചറിവിന്റെ പേരിൽ റിപ്പോർട്ടർ ചാറിനെതിരെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചെന്നും സുധാകരൻ പറയുന്നുണ്ട്